അയാൾ കുടിക്കുന്നത് ഹറാമാണ്, അയാളുടെ വീടും ഹറാമാണ്. ഇങ്ങനെ വീട്ടിലും വസ്ത്രം ധരിച്ച് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്താലും അല്ലാഹുവിന് ആ പ്രാർത്ഥനയുടെ ആവശ്യമില്ല, അല്ലാഹു സ്വീകരിക്കൂല. ആ കുടുംബം ഒന്നടങ്കം നരകത്തിലേക്കാണെന്ന് ഷഫീഉന റസൂലുള്ളാഹ് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഇത് തമാശയല്ല മുഅ്മിനീങ്ങളെ, പട്ടിണി കിടന്നാലും ഹറാമ് തിന്നരുത്. പട്ടിണി കിടന്നാലും വീട്ടുകാരും കുടുംബക്കാരും രണ്ടു മാസക്കാലം പട്ടിണി കിടന്നാലും എന്റെ മക്കളോ എന്റെ കുടുംബമോ ഹറാമ് തിന്നാൻ പാടില്ല എന്നുള്ള ബോധം ഭർത്താവിനുണ്ടാവണം. ഓർമ്മയുണ്ടോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ലോക ചരിത്രത്തിലെ, ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടര വർഷക്കാലം ഇസ്ലാമിക ചരിത്രത്തിന് സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച ഉമയ്യ ഭരണകൂടത്തിലെ ഖലീഫയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തന്റെ മകൻ ഒരു ആപ്പിൾ തിന്നുന്നത് കാണാനിടയായപ്പോ വിശന്ന് വലയുന്ന തന്റെ പിഞ്ചോമനെ പൈതലിന്റെ കൈകളിൽ നിന്ന് ആപ്പിൾ പറിച്ചു വാങ്ങിയിട്ട് അത് നിനക്ക് തിന്നാനുള്ളതല്ല, പുതുമുതലിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കരയുന്ന കുട്ടി ഓടിക്കൊണ്ട് മാതാവിന്റെ സമീപത്തേക്ക് പോയി ഉമ്മയോട് പരാതി പറഞ്ഞപ്പോ ആ ഉമ്മ നേരെ അങ്ങാടിയിൽ പോയി തന്റെ കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകളെടുത്ത് ആപ്പിൾ വാങ്ങിച്ച് പിഞ്ചോമനെ പൈതലിന് തിന്നാൻ കൊടുത്ത് തിന്നുന്നത് പിതാവ് കാണുമ്പോ പിതാവ് ചോദിച്ചു എവിടെ നിന്നാ ഇത് കിട്ടിയത്. അപ്പോഴാണ് ആ മാതാവ് ഫാത്തിമ പറയുന്നതല്ല, ഞാൻ അങ്ങാടിയിൽ പോയി എന്റെ കയ്യിലുണ്ടായിരുന്ന നാണത്തെ തുട്ടുകൾ ഉപയോഗിച്ച് വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പൊ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താണ് ആ മറുപടി എന്തെന്നറിയോ? ആ പിഞ്ചോമന പൈതലിന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ കഷ്ണം തട്ടിപ്പറിച്ചെടുക്കുമ്പോ എന്റെ ഹൃദയം വിറക്കുന്നുണ്ടായിരുന്നു, എന്റെ കരൾ വേദനിക്കുന്നുണ്ടായിരുന്നു, എന്റെ ശരീരം നോവുന്നുണ്ടായിരുന്നു. പക്ഷേ ഹറാമിന്റെ ഒരു അംശം എന്റെ മക്കളുടെ ഹൃദയത്തിലേക്ക് കയറിപ്പോയാൽ നാളെ എന്റെ മക്കൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ലല്ലോ എന്ന വേദനയോടെയാണ് ഞാൻ അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരന്തരമായി നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാറുണ്ടോ? വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രം ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ കുടുംബസമേതം നാളെ ആളിക്കത്തുന്ന നരകാഗ്നിയിൽ പോയി വെന്തുരുകേണ്ട ദയനീയമായ അവസ്ഥ വന്നാൽ എങ്ങനെയാണ് നാളെ രക്ഷപ്പെടാൻ കഴിയുക? എങ്ങനെയാണ് നാളെ രക്ഷപ്പെടാൻ കഴിയുക? അതുകൊണ്ട് രണ്ടു മാസക്കാലം പട്ടിണി കിടന്നാലും ഹറാമ് തിന്നൂല എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബും പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ 9 ഭാര്യമാരും അസ്വദാൻ രണ്ട് കറുത്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് രണ്ട് മാസക്കാലം ജീവിച്ചത്. ഏതൊക്കെയാണ്? ഒന്ന് വെള്ളമാണ്, രണ്ടാമത്തേത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം എന്ന് പറയുന്നത് മദീനയുടെ ഫലഭൂയിഷ്ഠമായ ഏതൊരു മണ്ണിലും വളരുന്ന മക്കയുടെ മണ്ണിൽ വളരുന്ന ഒരു ഫലമാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത്. ആ നാട്ടിൽ ഈത്തപ്പഴമാണ് നമ്മുടെ നാട്ടിൽ തേങ്ങയുള്ളത് പോലെ വളരുന്നത്. വേറെ ഒരു ഭക്ഷണമില്ല, പ്രോട്ടീനും മിനറലും അയണും എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും വേറെ ഒരു ഭക്ഷണം ആ വീട്ടിലുണ്ടായിട്ടില്ല. അടുപ്പത്ത് തീ പുകഞ്ഞിട്ടില്ല, അപ്പങ്ങളില്ല, കറിയില്ല, വേറൊരു പാനീയങ്ങളില്ല. വെള്ളവും ഈത്തപ്പഴവും കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബും ഹബീബിന്റെ ഭാര്യമാരും രണ്ട് മാസക്കാലം പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഭാര്യമാരുടെ മുഖം നോക്കിയിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറയണം നിങ്ങൾക്ക് ദുനിയാവിന്റെ സുഖങ്ങളാണ് വേണ്ടതെങ്കിൽ, ഭൗതികമായ നേട്ടങ്ങളാണ് വേണ്ടതെങ്കിൽ വരൂ, നിങ്ങളെ ഞാൻ തൊലാഖ് ചൊല്ലി സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള ഏതൊരു ഭർത്താവിന് വേണമെങ്കിലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം. പക്ഷേ നാളെ പാരത്രീക ലോകത്ത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പാരത്രീക ലോകത്തുള്ള വിജയവുമാണ് നിങ്ങളുടെ ഭാര്യമാർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരുപാട് കഷ്ടങ്ങൾ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാൻ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞപ്പോഴാണ് എല്ലാ ഭാര്യമാരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ രണ്ട് ഓപ്ഷൻ തരികയാണ്, നിങ്ങൾക്ക് ഞാൻ രണ്ട് അവസരം നൽകുകയാണ്. നിങ്ങൾക്ക് ദുനിയവിയായ ഭൗതികമായ സുഖമാണ് വേണ്ടതെങ്കിൽ നിങ്ങളെ ഞാൻ തൊലാക്ക് ചെല്ലാം, വളരെ സന്തോഷത്തോടെ തൊലാക്ക് ചെല്ലാം. ബുദ്ധിമുട്ടിച്ചിട്ടല്ല, ചുടിച്ചിട്ടല്ല, പിണങ്ങിയിട്ടല്ല, വറുത്തിട്ടല്ല, വളരെ വളരെ മാന്യമായ രീതിയിൽ ഞാൻ നിങ്ങളെ തൊലാക്ക് ചൊല്ലി നല്ലൊരു ദുനിയവിയായ സുഖങ്ങളോടെ ജീവിക്കുന്ന ഒരു ഭർത്താവിന് കല്യാണം കഴിപ്പിച്ചു തരാം. നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് സംസാരിച്ചോളൂ, മാതാവിനോട് സംസാരിച്ച് എന്താണ് അവരുടെ അഭിപ്രായം എന്ന് ചോദിച്ചു വാങ്ങി എന്നെ
സമീപത്തേക്ക് കടന്നു വന്നാൽ ഞാൻ നിങ്ങളെ തൊലാക്ക് ചെല്ലാമെന്ന് പരിശുദ്ധരായ ഭാര്യമാരോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോഴാണ് ആദ്യമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പ്രതികരിക്കുന്നത്. യാ റസൂലല്ലാഹ്, ഓലമേഞ്ഞ വീട്ടിൽ കിടന്നിട്ട് വെള്ളം കൊണ്ട് ഈത്തപ്പഴം കൊണ്ട് രണ്ടു മാസക്കാലം കഷ്ടപ്പെട്ട് ജീവിച്ച ആയിഷ ബീവി ഇവിടെ പറയുന്നത്, എനിക്ക് ദുനിയാവിന്റെ സുഖങ്ങൾ വേണമെന്നല്ല, ദുനിയാവിന്റെ ആഡംബരങ്ങൾ വേണമെന്നല്ല, എത്ര കഷ്ടപ്പെട്ടാലും പട്ടിണി കിടന്നാലും എനിക്ക് എന്റെ ഹബീബിനെ മതി എന്ന് പറഞ്ഞ് ഹബീബിന്റെ കൂടെ ആയിഷ ബീവി തയ്യാറാവാൻ ജീവിക്കാൻ തയ്യാറായപ്പോ മറ്റുള്ള ഭാര്യമാർക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അവരാരും ഉമ്മയുടെ അടുത്തു പോയില്ല, ഉപ്പയുടെ അടുത്തു പോയില്ല. എനിക്ക് ദുനിയാവിലെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് നബി തങ്ങളുടെ കൂടെ ജീവിക്കാനാ തയ്യാറായത്. ഫാത്തിമ ബീവിയുടെ കഴുത്തിലുള്ള സ്വർണമാല കണ്ട അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കലും ചോദിക്കുന്നുണ്ട്, ഫാത്തിമത്തു ബിൻതു മുഹമ്മദിൻ ഫി ഉനുഖിഹാ സിൽസിലത്തുൻ മിന്നാർ, എവിടെന്നാണ് മോളെ ഈ സ്വർണ്ണാഭരണം നിനക്ക് ലഭിച്ചത്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വർണമാല എന്ന് പറയുന്നത് അനുവദനീയമാണ്. ഏതൊരു പെണ്ണിന് എത്ര വേണമെങ്കിലും സ്വർണ്ണാഭരണം ധരിക്കാം, ഇസ്ലാം എതിർപ്പില്ല. എന്നാൽ സ്വന്തം മകൾ ഫാത്തിമയുടെ കഴുത്തിലൊരു സ്വർണ്ണാഭരണം കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, ഫാത്തിമ എവിടെ നിന്നാണ് ഫാത്തിമ നിങ്ങൾക്ക് ഇത് ലഭിച്ചത്? ഫാത്തിമ പറഞ്ഞു, ഹാദിഹി അഹ്ദാഹ അലി അബുൽ ഹസൻ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലി തങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്, ഗിഫ്റ്റ് തന്നതാണ്, സമ്മാനം തന്നതാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഫാത്തിമയുടെ കഴുത്തിൽ നരകത്താലുള്ള ആഭരണമാണോ, നരകത്താലുള്ള തീയിനാലുള്ള മാലയാണോ എന്ന് ചോദിച്ച് ഫാത്തിമ ബീവിയോട് ആ മാല വിൽപ്പന നടത്താനും അതിന്റെ സമ്പത്ത് സ്വതക ചെയ്യാനും പറഞ്ഞത് വെറുതെയല്ല. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖങ്ങൾ കാരണത്താലും നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ ഒരു ദറജ കുറഞ്ഞു വരുമെന്ന് ഷഫിയോനാ റസൂലുള്ളാ. നല്ല വീടെടുക്കുന്നതിനോട് ഇസ്ലാം എതിർപ്പല്ല, നല്ല വണ്ടി വാങ്ങുന്നതിനോട് ഇസ്ലാം എതിർപ്പല്ല, നല്ല വസ്ത്രം വാങ്ങുന്നതോ ചെരുപ്പ് വാങ്ങുന്നതോ ഒരു ജീവിതത്തിൽ നല്ല ഭക്ഷണം കഴിക്കുന്നതിനോടോ ഇസ്ലാം എതിർപ്പല്ല. പിന്നെ എന്താണ് നേട്ടെന്താണ് പ്രശ്നം എന്നറിയോ? എന്തുകൊണ്ടാണ് മഹാന്മാരായ അള്ളാഹുവിന്റെ പണ്ഡിതന്മാരും ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ ദുനിയാവിന്റെ സുഖാഡംബരങ്ങളിൽ മുഴുകാതെ സമ്പത്തുണ്ടായിട്ട് വരെ അവർ ത്യാഗങ്ങൾ സഹിക്കാനുള്ള കാരണം? ഇവിടെ ഏതെങ്കിലും ഒരു മുതലാളി, ഏതെങ്കിലും ഒരു സമ്പന്നൻ ഹലാലായ രീതിയിൽ ഇവിടുത്തെ സുഖങ്ങൾ ആസ്വദിച്ചാൽ ആ സുഖം കാരണത്താൽ അള്ളാഹു തആല നാളെ പാരത്രിക ലോകത്തവന്റെ ദറജ കുറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഒരു സുഖം അനുഭവിച്ചാൽ, അത് ഒരു ബെൻസുകാരൻ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് ഒരു ബെൻസുകാരുണ്ട്, ഇസ്ലാമിന് തെറ്റൊന്നുമില്ല, പക്ഷേ ആഹ്റത്തിൽ നമ്മുടെ ഒരു ദറജ അല്ലാഹു കുറച്ചു. നല്ല വസ്ത്രം വാങ്ങൂലേ നമ്മൾ, അല്ലെ? US പോളോ, LP എന്തള്ളത്, അങ്ങനെ കുറെ വസ്ത്രങ്ങൾ വാങ്ങും നമ്മൾ. ഗ്യാൻഡൊക്കെ 450 ദിർഹംസ് ഒക്കെ കൊടുത്തിട്ടാണ് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ ചെറുപ്പക്കാരൊക്കെ വസ്ത്രം വാങ്ങുക. 1000 rupees ഒരു ഉപ്പായത്തിന്, ഒരു ഷർട്ടിന്. പെണ്ണുങ്ങൾ ഞെട്ടണ്ട, നിങ്ങളെ 25,000 ഒന്നുമില്ല, മനസ്സിലായോ? അത് വാങ്ങിച്ച 2-3 കൊല്ലം ധരിക്കും ചെയ്യും, നിങ്ങളെ പോലെ മടക്കിയിട്ട് അൽമാരിൽ വെക്കും. ഗ്രീൻ സ്റ്റാർ അതിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഉണ്ട് കാഞ്ഞങ്ങാടിലെ. അതിഞ്ഞാലിലുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു ക്ലബ്ബാണ്. അവരെല്ലാവരും ഒരുമിച്ചുകൂടി പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്താണ് പ്രത്യേകത എന്നറിയോ? നമ്മളൊക്കെ കല്യാണത്തിന് വാങ്ങുന്ന സാരിയുടെ വില 25,000 rupees. 10,000 കൊടുത്തിട്ട് മിനിമം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എങ്കിലും എന്ത് വാങ്ങാറുണ്ട്? പട്ടു സാരി വാങ്ങാറുണ്ട് കല്യാണത്തിന് ധരിക്കാൻ വേണ്ടിയിട്ട്. രാത്രി ധരിക്കുന്ന ഗൗണുകൾ, ചുരിദാറുകൾ, മറ്റുള്ള ഏത് വസ്ത്രങ്ങളാണെങ്കിലും മിനിമം 5,000 കല്യാണത്തിന്റെ രാത്രിയും പകലൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കുണ്ടാവാറുണ്ട്. ആ വസ്ത്രത്തിന്റെയും ആ സാരിയുടെയും പ്രത്യേകത പിന്നെ ജീവിതത്തിൽ ആ സാരി അവരിടൂല, ഏറിപ്പോയ 2-3 സൽക്കാരത്തിനോട് പിന്നിടൂല, പിന്നത് മടക്കിയിട്ട് അൽമാരിയിൽ വെക്കും. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ ആഡംബരപൂർണമായ അല്ലെങ്കിൽ 5,000-10,000 കൊടുത്ത് വാങ്ങിച്ച സാരികൾ, ഗൗണുകൾ, ചൂരിദാറുകൾ, ഫ്രോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്ത് അവർ അയൺ ചെയ്ത് ഡ്രൈ വാഷ് ചെയ്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളായ അമുസ്ലിമീങ്ങളായ എല്ലാ പാവപ്പെട്ടവർക്കും അവരുടെ കല്യാണത്തിന് പുതിയ വസ്ത്രം പോലെ അവർ വാങ്ങിയിട്ട് കളക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനിടെ 250 കുടുംബങ്ങൾക്ക് അവർ കൊടുക്കുകയും ചെയ്തു. കാഞ്ഞങ്ങാടിലെ അതിഞ്ഞാലുള്ള എന്റെ സുഹൃത്തുക്കളാണ് ഇത് ചെയ്യുന്നതെങ്കിലും അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ആളുകൾ ഇതിലേക്ക് അവരുടെ വസ്ത്രങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് അവർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിമീങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്, ഹിന്ദുക്കളും കൊണ്ടുപോയിട്ടുണ്ട്, മറ്റുള്ള മതക്കാരും കൊണ്ടുപോയിട്ടുണ്ട്. പാവങ്ങൾ വസ്ത്രം വാങ്ങിക്കാൻ കഴിയാതെ, കല്യാണത്തിന് മൂല്യമുള്ള വാല്യബിൾ ആയ ഒരു വസ്ത്രം പോലും വാങ്ങാൻ കഴിയാതെ ആയിരക്കണക്കിന് ആളുകളുണ്ട് ചെറുപ്പക്കാരെ. നമ്മൾ വിചാരിക്കും ഇതൊന്നും ഇല്ല,
ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത പാടുപെടുന്ന പാവങ്ങളെ കേരളക്കരയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, വേറെ എവിടെ പോകണ്ട, കേരളത്തിൽ കാണിച്ചു തരാം. കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ സുഖലോലുപതയിലായതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസം നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് എന്റെ ശബ്ദം ഓഫ്ലൈനിലൂടെ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരിമാരോടും സഹോദരന്മാരോടും പറയാനുള്ളത്, ആ ഗ്രീൻ സ്റ്റാർ അതിഞ്ഞാൽ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ സംഘടനയിൽ അവരുടെ ക്ലബിലേക്ക് നിങ്ങളുടെ വീട്ടിൽ മടക്കി വെച്ച നിങ്ങളുടെ കല്യാണ വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യാ, നിങ്ങൾ വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവര് ഡ്രൈ വാഷ് ചെയ്ത് നല്ലൊരു പുതിയ വസ്ത്രം പോലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കല്യാണത്തിന് അവർ സംഭാവന ചെയ്യും. അത് മറ്റൊരാളെ സന്തോഷിപ്പിക്കല. മറ്റൊരാളെ സന്തോഷിപ്പിക്കലാണത്, പ്രയാസം അനുഭവിക്കുന്ന ഒരു പെണ്ണിനെ ഒരു ആണിനെ സന്തോഷിപ്പിക്കലാണ്. ആണുങ്ങളുടെ വീട്ടിലുണ്ടാകും കോട്ടും സ്യൂട്ടും ഇല്ലേ, നമ്മുടെ കല്യാണം വന്നാൽ നമ്മൾ കോട്ടും സ്യൂട്ടും അടിക്കാറുണ്ട്, എത്ര പൈസ 10,000 ഉണ്ടാകും, പക്ഷെ ജീവിതത്തിൽ ഒറ്റ തവണയെടുപ്പോ നിക്കാഹ് കഴിക്കുന്ന സമയത്ത് ഷർവാനി, ആ ഷർവാനിക്കുണ്ട് 10,000-8,000 രൂപ, ആ ഷർവാനി അഴിച്ചു വെച്ച് കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ കൈ കൊടുത്തിട്ട് പിന്നെ അടുത്തത് പെണ്ണിന്റെ വീട്ടിലേക്ക് പോരാണ്. അപ്പൊ കോട്ടും സ്യൂട്ടും ധരിച്ചിട്ട് നല്ല മൊഞ്ചന്മാരായിട്ട് പോകും, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അത് അഴിച്ചു വെച്ച പിന്നെ അലമാരയിലാണ്, പിന്നെ അത് ധരിക്കാറില്ല, എന്തിനാണ് അവിടെ വെക്കുന്നത്, അതെടുത്തിട്ട് നമ്മുടെ ഗ്രീൻ സ്റ്റാറിന്റെ പിള്ളേർക്ക് കൊടുത്തൂടെ, അവരത് കഴുകി വൃത്തിയാക്കി ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങളുടെ സൈസിനൊത്ത ആളുകൾക്ക് നോക്കി കൊടുത്താൽ നിങ്ങൾക്കത് കൊണ്ട് ഒരു പ്രതിഫലമില്ലേ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ആളുകളോടും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഈ കേരളത്തിന്റെ ചുറ്റുഭാഗങ്ങളിൽ കർണാടക അടക്കമുള്ള പ്രദേശങ്ങളിലുള്ള എല്ലാ ആളുകളോടും, നിങ്ങളുടെ വീടുകളിൽ കുടുംബങ്ങളിലൊക്കെ ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അവരെ സമീപിക്കണം, എന്നിട്ട് അവർക്ക് ഇത് കൈമാറണം, എന്നിട്ട് നമ്മുടെ നാടുകളിലുള്ള പാവങ്ങളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ വലിയ ചെലവില്ലാതെ സാമ്പത്തിക ബാധ്യതയില്ലാതെ അവർ കല്യാണം കഴിപ്പിച്ചോട്ടെ. അങ്ങനെ ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടായാൽ അല്ലാഹുവിന് നമ്മോട് ഇഷ്ടം തോന്നും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ശ്രദ്ധിക്കണം ഈ വിഷയം, ഞാൻ പറഞ്ഞ വിഷയം സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം. ഏതായാലും നമ്മളിവിടെ ദുനിയാവിൽ അനുഭവിക്കുന്ന ഒരു സുഖം ഹലാലായ സുഖം, ഹറാമായ സുഖം കേട്ടോ, ഹലാലായ ഒരു സുഖം ദുനിയാവിൽ അനുഭവിക്കുന്ന ഹലാലായ ഒരു സുഖം, ആ സുഖം കാരണത്താൽ അല്ലാഹു തആല പാരത്രീക ലോകത്ത് ഒരു ദറജ കുറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോഴാണ് പ്രശ്നം, അല്ലാതെ അമ്പ്യാക്കൾക്കൊന്നും ഇത് അറിയാഞ്ഞിട്ടൊന്നുമില്ല, സുഖിക്കാനും അറിയാഞ്ഞിട്ടൊന്നുമില്ല, വലിയ വണ്ടിയും വലിയ വീടൊക്കെ എടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, ആഹാരത്തിൽ ദർജ കുറയണ്ടെന്ന് വിചാരിച്ചവരൊക്കെ മാറ്റി നിർത്തിയതാ, അല്ല വസ്ത്രം വാങ്ങാൻ അറിയാഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളെ ഇൻഷാല്ലാ ഇതൊക്കെ ഹറാമൊന്നുമില്ല കേട്ടോ, ഹലാൽ തന്നെയാണ്, പക്ഷെ ആഹ്റത്തിൽ ദറജ കുറയുന്ന അല്ലാഹു ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഞാൻ എന്റെ വിഷയത്തിന്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്, അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ പവിത്രമായ രാത്രിയാണ് നാളത്തെ രാത്രി. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള രാത്രിയാണത്, എന്ത് ദുആ ചെയ്താലും ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള രാത്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരുപാട് പേരുകൾ ഈ രാത്രിക്കുണ്ട്, അതിലൊരു പേര് ലൈലത്തു തക്ഫീർ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന രാത്രി. ആ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ നാളെ രാത്രി നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്ന തെറ്റിൽ നിന്നൊന്ന് മാറി നിൽക്കണം, ഒന്ന്. രണ്ടാമത്തേത് ഇനിമേലാൽ ഞാൻ ആവർത്തിക്കൂല എന്ന് കൽബ് കൊണ്ടുറപ്പിക്കണം. മൂന്നാമത്തേത് ചെയ്തു പോയ തെറ്റിലൊരു കുറ്റബോധം നിങ്ങൾക്കുണ്ടാവണം. ഓർമ്മയുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ എന്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ എന്തായിക്കോട്ടെ, വ്യഭിചാരമായിക്കോട്ടെ, കള്ളുകുടിയായിക്കോട്ടെ, മോഷണമായിക്കോട്ടെ, മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചല്ല, തെറ്റുകളെ കുറിച്ചല്ല, അല്ലാഹുവുമായി ബന്ധപ്പെടുന്ന ഏത് തെറ്റുകളാണെങ്കിലും ആ തെറ്റു ചെയ്തതിലൊരു കുറ്റബോധം ഉണ്ടാവണം, ഖേദമുണ്ടാവണം, ഇനി ആവർത്തിക്കില്ല എന്ന് ഹൃദയം കൊണ്ട് കൽബ് കൊണ്ട് ഉറപ്പിച്ചു പറയണം. എന്നിട്ട് ആ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് പ്രേമിക്കുന്നവർ നമ്പറുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കുടിക്കുന്നവർ കുടിയന്മാരുമായുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായവർ അവരുമായിട്ടുള്ള ആ സർക്കുലേഷൻ എല്ലാം നിർത്തി കോണ്ടാക്ടുകൾ ഡിലീറ്റ് ചെയ്ത് അവരുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ കറയില്ലാത്ത നിഷ്കളങ്കമായ അല്ലാഹു സ്വീകരിക്കുന്ന തൗബ സ്വീകരിക്കുന്ന യഥാർത്ഥ ചെറുപ്പക്കാരിൽ അല്ലാഹു ഉൾപ്പെടുത്തും. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പിന്നെ രാത്രിയുടെ മറ്റൊരു പേര് ലൈലത്തുൽ ഇജാബ, ദുആഇനുത്തരമുള്ള രാത്രി എന്ന് ഈ രാത്രിക്ക് പേരുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഞ്ചു രാത്രികളിൽ ഉത്തരം ലഭിക്കുന്ന അഞ്ചു രാത്രികൾ, അതിലൊരു രാത്രി നാളത്തെ രാത്രിയാണ്. ആ ദുആഇനുത്തരം കിട്ടാനാണ് ഞാൻ പറഞ്ഞത്, ഹറാമ തിന്നാൻ പാടില്ല, പിണക്കങ്ങൾ ഉണ്ടാവാൻ പാടില്ല, പിണങ്ങി നിൽക്കുന്നവനും ഹറാമ തിന്നുന്നവനും അല്ലാഹു ദുആഇനുത്തരം നൽകൂല എന്ന് പറയാനുള്ള കാരണം. ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ദുആ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഈ രാത്രിയുടെ മറ്റൊരു പേര് ലൈലത്തു ഷഫാഅത്തിന്റെ രാത്രി എന്താണ്? ഷഫാഅത്തിന്റെ രാത്രി എന്നാണ് ഈ രാത്രിയുടെ പേര്. ഈ പേരും കൂടി വിശദീകരിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എന്റെ ശബ്ദം ശവിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ ഉമ്മത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയ മഹാനാണ്. നബി തങ്ങൾ നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മെ സ്നേഹിച്ചിട്ടില്ല. കാരണം എന്തേ? അൻത ഉമ്മുൻ അം അബൂ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീ. താങ്കൾ ഉപ്പ ഉമ്മയോ എന്നർത്ഥമുള്ള പരിശുദ്ധമായ മൗലീദിന്റെ കവിതകൾ വരികൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അൻത ഉമ്മുൻ അമ്മബൂ, നബിയെ താങ്കൾ ഉമ്മയാണോ ഉപ്പയാണോ? താങ്കൾ ഉമ്മയാണോ ഉപ്പയാണോ? അൻത ഉമ്മുൻ അമ്മബൂ മറഐനാ ഫീഹിമാ, ഞങ്ങളുടെ ഉമ്മയിലോ ഉപ്പയിലോ ഞങ്ങൾ അങ്ങ് നൽകുന്ന സ്നേഹം കണ്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളെ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളുടെ ഉമ്മ സ്നേഹിച്ചിട്ടില്ല, ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല. അൻത ഉമ്മുൻ അബൂ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബിയെ, അങ്ങ് സ്നേഹിച്ചതുപോലെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതുപോലെ ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടില്ല നബിയെ. ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല നബിയെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ല നബിയെ. ഊണിലും ഉറക്കത്തിലും പ്രയാസത്തിലും സന്തോഷത്തിലും ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്ത അവസാന സമയം, ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തിന്റെ കാര്യത്തിൽ ആശങ്കകുലനായി അവസാന ദിവസങ്ങളിലൊക്കെ അവസാന വർഷങ്ങളിലൊക്കെ ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി സുജൂദിൽ കിടന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അതിലൊരു രാത്രിയാണ് പരിശുദ്ധമായ ഷഅബാനിന്റെ രാത്രി. സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞ് 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 ദുആ ചെയ്യുമ്പോഴാണ് മലായിക്കീങ്ങളുടെ നേതാവായ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, നിങ്ങളുടെ ദുആ നിർത്തണം നബിയെ, നിങ്ങളുടെ പ്രാർത്ഥന നിർത്തണം നബിയെ. നിങ്ങളുടെ പ്രാർത്ഥന കാരണത്താൽ, ദുആ കാരണത്താൽ നിങ്ങളുടെ സമുദായത്തിലെ മൂന്നിലൊന്നാളുകൾ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് ദുആ നിർത്തി സുജൂദിൽ നിന്ന് എണീക്കുകയല്ല അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തത്. നബി തങ്ങൾക്ക് സന്തോഷമല്ല ദുഃഖമാണ് ഉണ്ടായത്. കാരണം എന്തെന്നറിയോ? എന്റെ സമുദായത്തിലെ മൂന്നിലൊന്നാളുകളെയല്ലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, മൂന്നിലൊന്നാളുകളെയല്ലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, ബാക്കി മൂന്നിൽ രണ്ടാളുകൾ ഇപ്പോഴും നരകത്തിലല്ലേ. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് ദുഃഖിക്കാനുള്ള കാരണം, പ്രാർത്ഥന വർദ്ധിപ്പിക്കാനുള്ള കാരണം. അങ്ങനെ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന വീണ്ടും സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ആവർത്തിച്ചപ്പോഴാണ് വീണ്ടും മലായിക്കങ്ങളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് സലാം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, നബിയെ നിങ്ങളുടെ സമുദായത്തിന്റെ പകുതി ഭാഗം ആളുകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിന് സന്തോഷമല്ല ദുഃഖമാണ് ഉണ്ടായത്. കാരണം പകുതി ഭാഗം ഇപ്പോഴും നരകത്തിലാണല്ലോ. നിങ്ങൾ വീണ്ടും ദുആവും പ്രാർത്ഥനയും കരച്ചിലും വർദ്ധിപ്പിച്ചപ്പോഴാണ് മൂന്നാമത്തെ തവണ മലായിക്കങ്ങളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, അല്ലാഹു തആല അഅതഖ ജമീഅ ഉമ്മതിക മിനന്നാർ, നിങ്ങളുടെ സമുദായത്തിലെ മുഴുവൻ ആളുകളെയും അല്ലാഹു തആല നരകത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചപ്പോ നബി തങ്ങൾക്ക് തൃപ്തിയായില്ല, മുഅ്മിനീങ്ങളെ തൃപ്തിയായില്ല. എന്നിട്ടെപ്പോഴാണ് നബി തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ ഒരു തീരുമാനത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന് തൃപ്തിയായതെന്നറിയോ? പ്രാർത്ഥന വീണ്ടും വർദ്ധിപ്പിച്ചു, വീണ്ടും വർദ്ധിപ്പിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞതെന്താണ്? നിങ്ങളുടെ ഉമ്മത്തിനോട് ഞാൻ എങ്ങനെ പെരുമാറിയാലാണ് നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാവുക? ശ്രദ്ധിച്ചോളൂ, ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ഉമ്മത്തിനോട് എങ്ങനെ പെരുമാറിയാലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുക? ആ രീതിയിൽ നിങ്ങളുടെ ഉമ്മത്തിനോട് ഞാൻ പെരുമാറാം എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചപ്പോഴാണ് ഫറളിയൻ നബി അല്ലാഹുവിന്റെ ഹബീബിന് സംതൃപ്തി ഉണ്ടായത്. അപ്പോഴാണ് ദുആ നിർത്തിയത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ആ ഹബീബ് അല്ലാഹുവിനോട് ഷഫാഅത്ത് ചോദിച്ച രാത്രിയായതുകൊണ്ട് ഈ രാത്രിക്ക് ഷഫാഅത്തിന്റെ രാത്രി എന്നുള്ള പേരും കൂടിയുണ്ട്. അതുകൊണ്ട് നാളത്തെ രാത്രി നഷ്ടപ്പെടുത്തരുത്. പിന്നെയുള്ളത് പകലാണ്, പറ്റേ നാളുള്ള പകൽ.
മറ്റേ നാളുള്ള പകലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് എല്ലാവരുടെയും നന്മ തിന്മകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കണക്കാക്കി. അഥവാ ഈ ശഅബാൻ കഴിഞ്ഞ് ആര് കല്യാണം കഴിക്കുന്നു ആര് മരിക്കുന്നു, കല്യാണം കഴിക്കുന്നത് അല്ലാഹു തീരുമാനിക്കുന്നു. ഇന്നാലും മുഹമ്മദ് ശഅബാൻ 16 കല്യാണം കഴിക്കുമെന്ന് അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെയോ അടുത്തുള്ളത് എന്താണ്, അയാൾക്ക് കുട്ടി ഉണ്ടാവണം. അടുത്ത ശഅബാനിന് മുമ്പ് റജബിൽ അയാൾക്ക് കുട്ടി ഉണ്ടാവുന്നു. എന്നിട്ട് അടുത്ത ശഅബാൻ ഒന്നിനു മുമ്പേ ഇയാള് മരിച്ചു പോകുന്നു എന്നുള്ള വാർത്ത അല്ലാഹു ഈ ശഅബാനിൽ തന്നെ തീരുമാനിച്ചു മലക്കുകൾക്ക് ഏടുകൾ കൈമാറാറുണ്ട്. അതുകൊണ്ട് കല്യാണം കഴിയുന്നതും കുട്ടിയുണ്ടാവുന്നതും മരിക്കുന്നതും വീടെടുക്കുന്നതും ജോലിയുണ്ടാവുന്നതും എല്ലാം തീരുമാനിക്കുന്ന രാത്രിയായതുകൊണ്ട് പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതി ദുആ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഒരു നന്മ ചെയ്ത് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. അതുകൊണ്ട് സൂറത്ത് യാസീൻ ഓതിയിട്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്ന പടച്ചോനെ എനിക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്, അടുത്ത ശഅബാനിന്റെ 15 മുമ്പല്ല നീ തിരിച്ചു കൊണ്ടുപോവല്ല റബ്ബേ, അടുത്തൊരു യാസീൻ ഓതുന്ന പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയി, ഞങ്ങളുടെ മാതാപിതാക്കള്, ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ ഉപ്പമാര് ഉമ്മമാര്, ഞങ്ങളുടെ ഉസ്താദുമാര് സ്നേഹിതന്മാര് ജേട്ടാനുജന്മാര്, അല്ലാഹുവേ അവരുടെ കബറിടങ്ങളെ നീ വെളിച്ചമാക്കണേ റബ്ബേ, വിശാലമാക്കണേ റബ്ബേ. ആ കബറാളികളുടെ കബർ ജീവിതത്തിലുള്ള വിജയം അല്ലാഹു തീരുമാനിക്കുന്ന രാത്രിയാണിത്. അതുകൊണ്ട് അവരുടെ കബറിടം നീ സ്വർഗീയമാക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. അടുത്തതായ ഒരു സൂറത്ത് യാസീനും കൂടി ഓതി ഒരു നന്മ ചെയ്ത് നമ്മൾ അല്ലാഹുവിനോട് കരങ്ങൾ ഉയർത്തുന്നുണ്ട്. പടച്ചോനെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ കടങ്ങളില്ലാതെ ബാധ്യതയില്ലാതെ ഇസ്സത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കാൻ ഞങ്ങളുടെ റിസ്ഖിൽ വിശാലത നൽകണേ അല്ലാ, റിസ്ഖിൽ വിശാലത നൽകണേ അല്ലാ. എന്താണ് ഈ റിസ്ഖ് എന്ന് പറഞ്ഞാൽ അരിയല്ല, റിസ്ഖ് എന്ന് പറഞ്ഞാൽ അരിയല്ല. രാവിലെയും വൈകുന്നേരവും വെട്ടി വിഴുങ്ങുന്ന പത്തലോ പൊറോട്ടയോ അല്ല റിസ്ഖ് എന്ന് പറഞ്ഞാൽ. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വസ്ത്രം റിസ്ഖാണ്, ഞങ്ങളുടെ ജോലി റിസ്ഖാണ്, ഞങ്ങളുടെ വീട് റിസ്ഖാണ്, ഞങ്ങളുടെ വണ്ടി റിസ്ഖാണ്, അല്ലാഹു നമ്മൾക്ക് നൽകാൻ പോകുന്ന മക്കളും റിസ്ഖാണ്, എല്ലാം റിസ്ഖാണ് മുഅ്മിനീങ്ങളെ. അതാണ് അല്ലാഹുവോട് സൂറത്തു യാസീൻ ഓതി ദുആ ചെയ്യുന്നത്. പടച്ചവനെ ഞങ്ങളുടെ റിസ്ഖിൽ വിശാലത നൽകണേ എന്ന് പറഞ്ഞാൽ നല്ലൊരു വീട്, നല്ലൊരു വണ്ടി, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ, ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ്, മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാത്ത സാമ്പത്തികാവസ്ഥ എനിക്ക് നൽകണേ എന്ന് ആത്മാർത്ഥമായി വീട്ടിലുള്ള ആളുകളൊക്കെ അല്ലാഹുവോട് ദുആ ചെയ്യണം. കാരണം ഒന്നാമതായി ദുആ കിജാബത്തുള്ള വളരെ പവിത്രമായ രാത്രിയിൽ അല്ലാഹു തആല സൂറത്തു യാസീൻ പ്രത്യേകത എന്താ? പരിശുദ്ധമായ സൂറത്തുൽ ഖുർആനിലെ ഏറ്റവും പ്രതിഫലമുള്ള സൂറത്താണ് യാസീൻ എന്ന് പറയുന്നത്. സൂറത്തുകളിലെ ഏറ്റവും വലിയ നേതാവാണ് യാസീൻ എന്ന് പറയുന്നത്. ആ യാസീൻ ഓതി ദുആ ചെയ്താൽ അല്ലാഹു തആല ഉത്തരം നൽകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ആവശ്യങ്ങളൊക്കെ അല്ലാഹുവിനോട് ഉന്നയിച്ച് പിറ്റേ ദിവസം പകലാകുമ്പോൾ അല്ലാഹു നമ്മുടെ നന്മയും തിന്മയും എല്ലാം കണക്കാക്കി നോക്കുമ്പോ നോമ്പുകാരനായിരിക്കെ, നോമ്പ് നോറ്റുകൊണ്ടിരിക്കെ അല്ലാഹു നമ്മുടെ നന്മകളെല്ലാം നോക്കട്ടെ. അതുകൊണ്ട് നോമ്പും എടുത്തുകൊണ്ട് റമദാനിനെ വരമേൽക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.